കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ തീരദേശവാസികളുടെ ചിരകാല അഭിലാഷമായ കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാല നിർമ്മാണം പൂർത്തിയായി. മേൽപ്പാലം അടുത്ത മാസം നാടിന് സമർപ്പിക്കും. കാഞ്ഞങ്ങാടിന്റെ തീരദേശത്തെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. ഇരുഭാഗത്തെയും അപ്രോച്ച് റോഡുകളുടെ ടാറിംഗ് പൂർത്തിയാകുന്നതോടെ മേൽപ്പാലം അടുത്ത മാസം നാടിനെ സമർപ്പിക്കും. 38 കോടി രൂപയ്ക്ക് ചെന്നൈ ആസ്ഥാനമായുള്ള ജിയോ ഫൗണ്ടേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്തത്. കോട്ടച്ചേരി ട്രാഫിക് ജംഗ്ഷനിൽ നിന്ന് ആവിക്കരയിൽ അവസാനിക്കുന്ന രീതിയിൽ 700 മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 7.5 മീറ്ററാണ് വീതി. പാലത്തിൽ കാൽനടയാത്രക്കാർക്ക് നടന്നു പോകാനുള്ള പ്രത്യേക പാതയും ഒരുക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ ദീർഘകാലത്തെ മുറവിളികൾക്കും സമരങ്ങൾക്കും ശേഷമാണ് കാഞ്ഞങ്ങാടിന്റെയും അജാനൂരിന്റെയും തീരദേശത്തെ യാത്രാക്കുരുക്കിന് പരിഹാരമായി മേൽപ്പാലം ലഭിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം കാഞ്ഞങ്ങാട്ടെ പൗരാവലിയുടെ ഒരു ചിരകാല സ്വപ്നമാണ് ഈ പാലം യാഥാർത്ഥ്യമാകുക എന്നുള്ളത്. ഏതായാലും പാലത്തിൻ്റെ 98% വർക്കും പൂർത്തിയായി. മഴ അല്പം മാറിക്കിട്ടിയാൽ, ഒരാഴ്ചത്തെ വെയിൽ വന്ന് കിട്ടിയാൽ ഉറപ്പാണ് ടാറിങ്ങിൻ്റെ പണി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഈ ആരും സംശയമില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ എൻ്റെ പ്രൊജക്ട് മാനേജർ മതിയടക്കം പറഞ്ഞത് നവംബർ 10 നമുക്ക് ടാറിൻ്റെ പണി ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ടാറിങ്ങിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ട് നവംബറിൻ്റെ അവസാനമാകുമ്പോഴേക്കും പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്നുള്ളതാണ്. മേൽപ്പാലത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുണ്ടായ കേസുകൾ തീർപ്പായതോടെ 3 വർഷം മുമ്പാണ് നിർമ്മാണം ആരംഭിച്ചത്. 3 റെയിൽവേ ഗേറ്റ് കടന്നു വേണം തീരദേശ ജനതയ്ക്ക് കാഞ്ഞങ്ങാട് ടൗണിലെത്താൻ. ഇത് നഗരത്തിലെ ഗതാഗത കുരുക്കിനും വഴിവെച്ചിരുന്നു. 2018 സെപ്റ്റംബർ 5 പാലം നിർമ്മാണം ആരംഭിച്ചത്. 18 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനായിരുന്നു കരാറെങ്കിലും കൊറോണ നിയന്ത്രണത്തെ തുടർന്ന് നിർമ്മാണം വൈകുകയായിരുന്നു. ജനം, കാസർഗോഡ്.